प्रयोजन चिंती डॉक्टर रक्षपे पत्ल इन चिकित्सा ഇതാണോ സതി അല്ലല്ലോ ഇങ്ങനെ 10 ഉം 15 ഉം കൊല്ലം കടന്നു കിടപ്പി കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ക്ലോസ് ആണ് എത്ര കേസുണ്ട് ഇല്ലേ കരയാ മോളെ കരയാ കരയാ മോളെ मोल नुटे इन करो करिया मोले आंटी मोल करे नाला आंटी मोल को ना कथ पर या डॉक्टर वर्मी डिस्कस
നിർമ്മലയെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടത്തുന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര നാളെന്ന് കരുതിയ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ. സീത ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ തീരുമാനിക്കുന്നു. എന്റെ മോൾ ദുഃഖിക്കാതെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒക്കെ നേരെയാകും. കോളേജിൽ നിന്നും പി ജി കോഴ്സിനുള്ള അഡ്മിഷൻ കാർഡാണ്. എന്റെ ചേച്ചി ഈ നിലയിൽ കിടക്കുമ്പോൾ ഞാനിവിടം വിട്ട് എങ്ങനെ പോകാനാണ്? അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിതിൽ ഒരു സങ്കടവുമില്ല. വൈകിട്ട് വരുന്ന വഴി ഡോക്ടറെ കൂടി കൊണ്ടുവരണം. പത്മനാഭൻ ചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? കല്യാണം നിശ്ചയിച്ച് മുഹൂർത്തത്തിന് മുൻപ് ചെറുക്കനോ പെണ്ണിനോ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്ന സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ എന്ന് വിചാരിച്ച് ആവിഷ്കാരം മുഴുവനും എവിടെ എവിടെ ഇങ്ങനെ നിർത്തിയിരുന്നാ മതിയോ? കുറുപ്പമ്മാവും കൊണ്ടുവന്ന ആലോചന നല്ലതാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്കറിയുകയും ചെയ്യും. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കൂടി അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ഉടനെ അവർക്കറിയണമെന്ന്. എന്റെ മക്കളില് ഒരാളെങ്കിലും സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെ വരുമോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് എന്താ ഫലം? ആകാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി സീതയോട്.
എന്താ സീതെ നീ ഇത്ര വീണ്ടും വിചാരം ഇല്ലാതെ പെരുമാറുന്നത്? ചിറ്റമ്മേ, ഇന്ന് നിർബന്ധിക്കരുത്. ഒന്നിനും വയ്യാതെ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ, സോണി മോൾക്ക് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റേതായ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് കഴിയില്ല. ഭയപ്പെടാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കിടക്കുമ്പോൾ ചിലപ്പോ കോമ ഉണ്ടായെന്ന് വരും. പൾസേറ്റ് സാധാരണ നിലയിലുണ്ട്. പറയാൻ പറ്റില്ല സേതു. ഉണ്ടായെന്ന് വരും. ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ലതിനുമാകാം, ദോഷത്തിനുമാകാം. എന്തായാലും ഫേസ് ചെയ്തില്ലേ പറ്റൂ. നിനക്ക് ജോലി തിരക്കുള്ള സമയം മറ്റു ആണോ? അല്ല. നന്നായി, എനിക്കല്പം സംസാരിക്കാം. നീ ഇരിക്ക. നിന്റെ മനസ്സിന്റെ വിഷമം തണുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും പറയാതെ കഴിച്ചുകൂട്ടിയത്. എത്ര നാളെന്ന് വെച്ചിട്ടാ, അല്ല എന്ത് ഭാവിച്ചിട്ടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം? അവളെ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ഡോക്ടർമാർക്ക് പോലും ഇല്ല. നീയാണെങ്കിൽ ചെറുപ്പം, നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? അച്ഛൻ എന്തായി പറയുന്നത്? ഞാൻ മാത്രമല്ല, നിന്റെ കൊച്ചച്ഛനും സഹോദരിയും ഒക്കെ തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ നീ വേറൊരു വിവാഹം കഴിച്ചെന്ന് വെച്ചാല് ഒരു മനുഷ്യനും കുറ്റം പറയില്ല, നിർമ്മലയുടെ വീട്ടുകാർ പോലും. അച്ഛ, ഞാൻ എന്റെ നിർമ്മല? അവള് മരിച്ചിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ ജീവിച്ചിരിക്കുന്ന എന്താ പ്രയോജനം? നിന്റെ കുഞ്ഞിന്റെ ഭാഗമെങ്കിലും നീ ആലോചിക്ക. നിർമ്മലയുടെ മനസ്സെങ്കിലും മരിക്കാതെ ബാക്കിയുണ്ടല്ലോ, എനിക്കത് മതി. ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അവസാന കാലത്ത് നിനക്ക് ആരും ഉണ്ടാവില്ല. അച്ഛൻ പറയുന്നതെല്ലാം ന്യായങ്ങളായിരിക്കാം, പക്ഷേ എന്റെ മനസ്സിനിപ്പോ ആ ന്യായങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മഹാസ്വാർത്ഥനാണെന്ന് നീ കരുതിയേക്കാം. അതേടാ, എന്റെ ചോഴയുടെ കാര്യത്തിന് സ്വാർത്ഥം തന്നെയാ. അത്ര കഷ്ടപ്പെട്ടാണ് നിന്നെയൊക്കെ വളർത്തിയത്. എന്റെ കണ്ണടയുമ്പോ നീയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്നത് കണ്ടിട്ട് പോണമെന്നാ എനിക്ക്. ആ മോഹം കൊണ്ട് പറയാമെന്ന് കൂട്ടി നീ ആലോചിക്ക. നല്ലപോലെ ആലോചിക്കുമ്പോ അച്ഛൻ പറഞ്ഞാ ശരി നിനക്ക് ബോധ്യമാകും. ആ, എനിക്ക് പറയാനല്ലേ പറ്റൂ. എന്റെ ഇഷ്ടം പോലെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു അടുത്ത ബന്ധുവായിട്ടാണ് ഞാൻ നിങ്ങൾ കരുതിയിട്ടുള്ളത്. വീട്ടിലിരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താണ് ഡോക്ടർ? കഴിഞ്ഞ കോമയ്ക്ക് ശേഷം നിർമ്മലയുടെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മരണത്തിന്റെ മുന്നിൽ കിടക്കുകയാണ് നിർമ്മല. കാർത്യായനിയമ്മ സീതയ്ക്ക് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അവളത് സമ്മതിച്ചില്ലെന്ന് കേട്ടു. ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ദുരന്തത്തിന്റെ അടിയേറ്റ് വീണ സീത സ്നേഹത്തിന്റെ പേരിൽ ഒന്നും ഭാവിക്കാതെ എല്ലാം കടിച്ചിറക്കി നിൽക്കുന്ന സീത. ഇങ്ങനെ തുടർന്നു പോയാൽ സേതുവും അതെ, സീതയും അതെ, അവർ പോലും അറിയാതെ സ്വന്തം ജീവിതം മറന്നു കളയുകയാണ്. സേതുവിന് സീതയോടൊത്തൊരു ജീവിതം ഉണ്ടായിക്കൂടി? സേതുവിനെ കൊണ്ട് സീതയെ വിവാഹം കഴിപ്പിച്ചാൽ എന്താ? കേൾക്കുമ്പോൾ ചിലപ്പോ ഇത് ആദ്യം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ നിങ്ങളുടെ ആചാരപ്രകാരം അത് പാടില്ലാത്തതല്ലോ. എന്താ സാറൊന്നും മിണ്ടാത്ത? ഞാൻ ആലോചിക്കുകയായിരുന്നു. ഡോക്ടർ ഓർമ്മിപ്പിക്കാതെ തന്നെ എനിക്ക് തോന്നേണ്ടതായിരുന്നല്ലോ ഈ ഒരു ബന്ധമെന്ന്. ഇത് നടക്കുമെങ്കിൽ എന്നെപ്പോലെ സന്തോഷിക്കാൻ വേറെ ആരാണുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് സാർ. അല്ല, ഇത് ആര്? ചേട്ടനോ? ഇരുന്നോട്ടെ.
ഞാൻ നമ്മുടെ ഡോക്ടർ എച്ചിന്റെ അവിടെ നിന്ന് വരികയാണ്. അവരൊരു കാര്യം പറഞ്ഞു, സീതയും സേതുവിനെയും തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനുള്ള ശക്തി എനിക്കിപ്പോഴില്ല. കാർത്തിയമ്മയുടെ അഭിപ്രായം എന്താ? നടന്നു കിട്ടിയ നല്ലൊരു കാര്യമാ. ചേട്ടന്റെ വീട്ടിലെ പകുതി ദുഃഖം ഇതോടെ മാറും. പക്ഷേ അവരുടെ മനസ്സിരിപ്പ് എന്താണെന്ന് എങ്ങനെ അറിയാ? അഥവാ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ തന്നെയും നാട്ടുകാരെന്താ പറയ? നാട്ടുകാരോട് പോവാൻ പറയട്ടാ. അവനവന്റെ കുടുംബത്തിന്റെ സൗകര്യം നിലനിൽപ്പും അല്ലേ നോക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഇതൊന്നും പതിവില്ലാത്ത മറ്റോ ആണോ? എന്നാലും ഒരെന്നാലും ഇല്ല. ചേട്ടന്റെ വീട്ടിലൊരു സങ്കടം ഉണ്ടായപ്പോ നാട്ടുകാർ ആരും വന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ചേച്ചി കിടപ്പായതിനു ശേഷം ചേട്ടനും അനിയത്തിയും കൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലൊക്കെ കഴിയുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. പിള്ളേരുടെ മനസ്സിന് അനുകൂലമാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട. എനിക്കിത്രേ പറയാനുള്ളൂ. എന്റെ ഭാര്യ മരിച്ചതിൽ പിന്നെ ഞാൻ ജീവിച്ചത് എന്റെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. നിർമ്മല ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ അവസ്ഥയിലായി. കരകയറാൻ തുടങ്ങുന്നതിന് മുമ്പേ സീത കാലിടറി വീണു. ഇതിന്റെ നടുക്ക് നിന്ന് നീയും നീറിപ്പോവുകയാണ്. ഒക്കെ വിധിയല്ലേ? വിധി തന്നെ. പക്ഷേ നീ വിചാരിച്ചാൽ ഈ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. എന്റെ സീതയ്ക്ക് ഒരു ജീവിതം കിട്ടും. ഈ ജീവിതത്തിൽ ഇനി ഒന്നും ആഗ്രഹിക്കാൻ ബാക്കിയില്ലാത്ത എന്റെ നിർമ്മലയ്ക്ക് ഉള്ളിടത്തോളം കാലമെങ്കിലും സന്തോഷമായി കഴിയാം. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ യാചിക്കുന്നത് ഒരു കരുണയാണ്. നീ സീതയെ വിവാഹം കഴിച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും. അച്ഛ ഇനി കൂടുതൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്കറിയില്ല പോലെ. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചേനെ. പക്ഷേ ഇതെനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്താ പറയുന്നത്? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ? എന്റെ ചേച്ചി സുഖമില്ലാതെ കിടക്കുമ്പോൾ സേതുവിട്ടനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയാൻ അച്ഛനും ചിറ്റമ്മയ്ക്കും എങ്ങനെ മനസ്സുവന്നു? എന്റെ സ്ഥാനത്ത് ചിറ്റമ്മയായിരുന്നെങ്കിലോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കും. എന്താണ് കാരണമെന്നോ? നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ടവളാണ് ഞാൻ. സേതു നാളെ വേറൊരു വിവാഹം കഴിച്ചാലും അല്ലെങ്കിൽ എന്തിന്? നിന്റെ മനസ്സ് നാളെ മാറില്ലെന്ന് എന്താണ് ഉറപ്പ്? നാളെ നീ വേറൊരു വിവാഹം കഴിച്ചു പോയാൽ നിർമ്മലയ്ക്ക് പിന്നെ ആരാണുള്ളത്? സോണിയെ ആര് നോക്കും? അങ്ങനെയൊന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചിറ്റമ്മേ. ഒരാലോചന വന്നപ്പോൾ മറുത്തു നിന്നെന്ന് കരുതി ജീവിതം മുഴുവൻ അങ്ങനെ ആകണമെന്നില്ല. പെണ്ണിന്റെ മനസ്സിൽ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നന്ദു മരിച്ചപ്പോൾ നീ കരുതിയില്ലേ അതിലും വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്? നന്ദുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ പറ്റില്ലെന്ന്. എന്നിട്ടോ ചേച്ചി കിടപ്പായതിൽ പിന്നെ ഒരു നിമിഷമെങ്കിലും നീ നന്ദുവിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോൾ അതിന്റെ മുന്നിൽ നന്ദു മരിച്ച ദുഃഖം നീ മറന്നുപോയില്ലേ? നാളെ ഇതിലും വലിയൊരു സംഭവം ഉണ്ടാവുമ്പോൾ നീ ഇത് മറക്കില്ലെന്ന് ആര് കണ്ടു? ആലോചിക്കാൻ കഴിയണം സീത, എങ്കിലേ ആ കുടുംബം രക്ഷപ്പെടും. സീതയെ ഉപദേശിക്കാൻ മാത്രം എനിക്ക് ജീവിതപരിചയമില്ല. എന്നാലും എന്റെ ഈ കൊച്ചു മനസ്സിൽ തോന്നുന്നു പറയാണ്, നന്ദുവിനെ സീത കണ്ടതും പരിചയപ്പെട്ടതും അവൻ സീതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എന്നിലൂടെയാണ്. ആ ഹരിയാണ് സീതയെ പറയുന്നത്. എന്റെ നന്ദുവിന്റെ ആത്മാവ് എന്നിൽ കൂടി സംസാരിക്കാനെന്ന് കരുതിക്കും. സീത ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ അടുക്കൽ എന്ന് ബാങ്കിൽ വന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ ക്ഷോഭിച്ചു. എന്റെ മനസ്സിൽ തോന്നി ഇപ്പതേ ഇവരുടെ മനസ്സിലും തോന്നിയിരിക്കുന്നു. ഇനി എന്തിനാ മോനെ ഈ കടമെടുത്തു? മറ്റൊരു ബന്ധത്തെ കുറിച്ച് നിന്നോട് സംസാരിച്ചപ്പോ നീ അനുകൂലിച്ചില്ല. നിന്റെ ആ വികാരത്തെ ഞാൻ മാനിച്ചു. എന്റെ മകന് തകർന്നുപോയ ഈ കുടുംബത്തോട് തായിയായ ഒടപ്പം തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോ ഇതും നീ എതിർക്കുന്നല്ലോ.
ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുത്തുകൂടാ നിനക്ക്. അതുകൊണ്ട് മാത്രമല്ല, നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോൾ, സീത ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് സേതുവിനെ അവളെയും കുറിച്ച് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നിർമ്മലയും മോളും കൂടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. സേതു, നിന്നെ എന്റെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ എന്നോട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞാൽ പോലും എന്നെ വേദനിപ്പിക്കാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ കഴിയുമോ? കഴിയുമോ? നിങ്ങൾ സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങൾ മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കാല് പിടിച്ച് വിലക്കിയവനാണ് ഞാൻ. ആ എന്നെ വിട്ടിട്ട് വിങ്ങി പൊട്ടി നിൽക്കുന്ന എന്റെ സീതയെ വിട്ടിട്ട് നിനക്ക് പോണോ? പൊയ്ക്കോ. എല്ലാം നഷ്ടപ്പെട്ട എന്നെ നിർമ്മലയെ കൂടെ ഉപേക്ഷിച്ചിട്ട് നീ പൊയ്ക്കോ. നീ എങ്കിലും പോയി രക്ഷപ്പെടും. എന്റെ മകനാണെന്ന് സ്വാധീനം പുറത്ത് നീ എങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, താനും തനിക്കുള്ള എല്ലാം നശിച്ചാലും നീ എങ്കിലും രക്ഷപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഈ മനസ്സ് വേദനിപ്പിച്ചാൽ നിനക്ക് ഒരു ജന്മത്തിന് സ്വൈര്യം കിട്ടില്ല. എന്റെ മനസ്സ് നീ കാണുന്നില്ല? ഞാൻ എന്ത് ചെയ്യണം? നീ അതന്നാണോ പറയുന്നത്? ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരെ ഒരുപാടായി.